ജീവിതത്തിലെപ്പോഴെങ്കിലും സ്വന്തം കുറവുകളോർത്ത് സങ്കടപ്പെടാറുണ്ടോ? മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യാറുണ്ടോ? എങ്കിൽ നമ്മൾക്കൊരു കഥ കേൾക്കാം. ഒരിടത്തൊരു കാക്ക ജീവിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ആ കാക്ക കഴിഞ്ഞു പോയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ആ കാക്ക അതിമനോഹരിയായ ഒരു അരയന്നത്തെ കാണാനിടയായി. അരയന്നത്തെ കണ്ടപ്പോൾ കാക്കക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. വളരെ മനോഹരമായ വെളുത്ത നിറമായിരുന്നു അരയന്നത്തിന്. തനിക്കാണെങ്കിലോ കറുത്തിരുണ്ട നിറവും. ഈ അരയന്നം തന്നെയാവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവൾ എന്ന് ആ കാക്ക ചിന്തിച്ചു. കാക്ക അരയന്നത്തോട് തന്നെ ചോദിച്ചു. അരയന്നം മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അതിയായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ ഞാൻ മനോഹരിയായ തത്തയെ കാണാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ സൗന്ദര്യം ആ തത്തക്കാണ് എന്ന്. അത് കേട്ടതും കാക്ക തത്തയെ തേടി യാത്രയായി. അങ്ങനെ തത്തയെ കണ്ടെത്തിയപ്പോൾ കാക്ക ചോദ്യം ആവർത്തിച്ചു, അതിമനോഹരമായ നിറമുള്ള നീ തന്നെയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവൾ? തത്ത പറഞ്ഞു, ശരിയാണ്, ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ സന്തോഷവതിയായിരുന്നു ഒരു മയിലിനെ കാണുന്നതുവരെ. അനേകം നിറമുള്ള മനോഹരിയായ മയിലാണ് എന്നേക്കാൾ സൗന്ദര്യമുള്ളവർ. കാക്ക സമയം കളയാതെ മയിലിനെ തേടി പറന്നു. പക്ഷേ ഒരുപാട് അലഞ്ഞിട്ടും ഒരു മയിലിനെ കണ്ടെത്താൻ കാക്കക്കായില്ല. അങ്ങനെ ഒരു ദിവസം അവിചാരിതമായി കാക്ക ഒരു മൃഗശാലയുടെ മുകളിലൂടെ പറക്കാനിടയായി. അവിടെ കാക്ക പീലി വിടർത്തി മനോഹരമായി നൃത്തം ചെയ്യുന്ന മയിലിനെ കണ്ടെത്തി. ഒരുപാടാളുകൾ മയിലിനെ കാണാനായി അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. ബഹളങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ കാക്ക പതുക്കെ മയിലിൻ്റെ അടുത്തേക്ക് ചെന്നു. സുന്ദരമായ പീലിയുള്ള നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ പക്ഷിയായിരിക്കെ ദിവസവും എത്ര പേരാണ് നിങ്ങളെ കാണാൻ വരുന്നത്? എന്നെ കാണുമ്പോഴേക്കും ആളുകൾ ആട്ടിയോടിക്കും. മയിൽ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ഭംഗിയിൽ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഈ ഭംഗി കാരണം തന്നെ ഞാൻ ഈ കൂട്ടിലകപ്പെട്ടു. ഞാൻ ഈ മൃഗശാല മൊത്തം നിരീക്ഷിച്ചു. ഇവിടെ എല്ലാ തരത്തിലുമുള്ള പക്ഷികളുണ്ട്. നീയൊഴിച്ച് നിന്നെപ്പോലെ സ്വതന്ത്രത്തോടെ പറക്കാനും സഞ്ചരിക്കാനോ എനിക്ക് കഴിയില്ല. കുറച്ചു ദിവസങ്ങളായി നിന്നെപ്പോലെ ഒരു കാക്കയായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്കിഷ്ടം പോലെ പറക്കാം, എവിടെ വേണമെങ്കിലും ചുറ്റി നടക്കാം. നിനക്കുള്ള സന്തോഷം എനിക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. നമ്മളും പലപ്പോഴും ഈ കഥയിലെ കാക്കയെപ്പോലെ നമ്മുടെ കുറവുകൾ ഓർത്ത് സങ്കടപ്പെടാറില്ലേ? അനാവശ്യമായി മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനവും തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ കഴിവുകളും കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. നമ്മുടെ കുറവുകളെന്ന് കരുതുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് നന്മക്ക് കാരണമായി തീരാം. മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കഥയിലെ കാക്കക്ക് തൻ്റെ അഭംഗി കാരണമായതുപോലെ നമ്മൾക്ക് കുറവുകളെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വരാം. ഈ ലോകത്ത് നമ്മളെക്കാൾ കഴിവുള്ളവരും കഴിവില്ലാത്തവരുമുണ്ട്. അത് മനസ്സിലാക്കാം. ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അതൊക്കെ നമ്മളെ ചില അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിച്ചാൽ പിന്നെ അത്തരം സൗഭാഗ്യങ്ങൾ കൊണ്ട് എന്തർത്ഥമാണുള്ളത്? നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദിയോടെ ഓർക്കാനും അനാവശ്യമായ താരതമ്യങ്ങളെ ഒഴിവാക്കാനും തനിക്കുള്ള കഴിവിൽ അഭിമാനമുള്ളവരാണ് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്. കുറവുകളെ കഴിവുകളാക്കാൻ പരിശ്രമിക്കുക.